ഫസ്റ്റ് ശിശു ആണാണോ പെണ്ണാണോ എന്ന് സിമ്പിളായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി പ്രത്യേക മരുന്നുകളൊന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾ സ്വയമായി നിങ്ങളുടെ ശരീരം നിരീക്ഷിച്ച് തന്നെ മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴമക്കാർ പറഞ്ഞറിഞ്ഞതും പഴയ കാലങ്ങളിൽ സ്വീകരിച്ചു വന്നതുമായ അറിവുകളാണ് ഇത്. സ്കാനിങ് ഒന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മുടെ അമ്മമ്മമാർ ഗർഭിണികളുടെ ലക്ഷണങ്ങൾ കണ്ടു നിരൂപിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അന്ന് അവർ എങ്ങനെ അത് പറഞ്ഞുവെന്ന് നോക്കാം. ആണോ പെണ്ണോ എന്നറിയാൻ സ്കാൻ ചെയ്യുന്നത് ഇന്ന് നിയമവിരുദ്ധമാണ്. ചില ടിപ്സുകൾ പോകും. ഗർഭിണിയിലുള്ളത് ആൺകുട്ടിയെങ്കിൽ സ്ത്രീയുടെ വലത് സ്തനം അല്പം വലുതായി കാണപ്പെടും. അതിൽ നിന്ന് വരുന്ന പാൽ വെളുത്തും കലങ്ങിയും ഇരിക്കും. ഗർഭത്തിൽ ഉള്ളത് ആൺകുട്ടിയെങ്കിൽ സ്ത്രീയുടെ മൂത്രം സ്വാഭാവിക നിറം മാറി പല നിറത്തിലാകും. കുട്ടി വയറിൻ്റെ വലത് ഭാഗത്ത് കിടക്കുന്നത് പോലെ തോന്നും. ആ സ്ത്രീ ഇരിക്കുമ്പോഴും എണീൽക്കുമ്പോഴും വലത് കൈ ഊന്നിയായിരിക്കും എണീൽക്കുക. സ്തനത്തിലെ പാൽ ഒരു തുള്ളി എടുത്ത് വെള്ളത്തിലൊഴിച്ചാൽ ആ പാൽ തുള്ളി പൊങ്ങിൽ കിടക്കും. അതാണ് ആൺകുട്ടി ഗർഭത്തിലുള്ളത് എന്ന് അനുമാനിക്കുന്ന ലക്ഷണം. ഇനി പെൺകുട്ടിയാണെങ്കിലോ? ഗർഭിണിയുടെ ഇടത് സ്തനം വലുതായി, അമിത ക്ഷീണം, ചില ഭക്ഷണ സാധനങ്ങളോടെ അമിതമായ ആഗ്രഹം, കൂടെ കൂടെ വിശപ്പുണ്ടാകൽ, ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഇടത് കൈ ഊന്നുന്നതും ഗർഭസ്ഥ ശിശു പെണ്ണാണെന്ന് അനുമാനിക്കാം.